Welcome to Blessing Today Morning Glory. പുതിയ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോവുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ട്രാൻസിഷനിലായിരുന്നു. ഇന്ന് മുതൽ കുറച്ചുകൂടി ഇഫക്റ്റീവായി, അല്ലെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി നമ്മളുടെ ഇന്നർ ബീയിങ്, അകത്തെ മനുഷ്യനെ പണിയുന്ന കാര്യത്തിലേക്ക് പോവുകയാണ്. നമ്മൾ പൊതുവെ കേൾക്കുന്നൊരു കാര്യമാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഞാൻ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ പല സ്ഥലങ്ങളിലും പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കോഴ്സസ് പത്രങ്ങളിലൊക്കെ നമ്മൾ പരസ്യം കാണാറുണ്ട്. വ്യക്തിത്വ വികസന പരിശീലന ക്യാമ്പ് എന്നൊക്കെ പറയും. എനിക്കിതുവരെ അങ്ങനെ ഒന്നിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. നിങ്ങളൊരു പക്ഷെ പങ്കെടുത്ത് കാണും. പക്ഷെ ഇന്ന് ദൈവത്തിൽ നിന്ന് എങ്ങനെ നമ്മളൊരു വ്യക്തിത്വ വികാസം പ്രാപിക്കാം എന്നതിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ കാണുക. അതിനിടയിൽ നമ്മൾ പാട്ടുപാടും പലതൊക്കെ വെക്കും. ആ സമയത്തൊന്നും കിറ്റ് ചെയ്ത് പോകരുത്. ഏറ്റവും അവസാനം വരെ സ്റ്റേ ബാക്ക് ചെയ്യുക, നോട്ട്സ് കുറിച്ചെടുക്കുക, എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. ഇന്നത്തെ സ്പോൺസേഴ്സിനായി പ്രാർത്ഥിച്ചാലോ. ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ സ്പോൺസർ മസ്കറ്റിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ്, വെൽവിഷ് ആണ്. താങ്ക് യു സോ മച്ച് വെൽവിഷ്. ലോക്ക്ഡൗൺ സമയങ്ങളിൽ ബുദ്ധിമുട്ടില്ലാതെ ദൈവം അനുഗ്രഹത്തോടെ നടത്തിയതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എത്രയും പെട്ടെന്ന് തനിക്കൊരു ജോലി ലഭിക്കുവാൻ. സ്വർഗത്തിലെ കർത്താവേ, അങ്ങയുടെ വഴി തുറക്കണമേ. മൂന്ന് മക്കളും ദൈവ പൈതങ്ങളായി വളരുവാൻ, അതുപോലെ തന്നെ കർത്താവ് തൻ്റെ ഭർത്താവിൻ്റെ വീസ പുതുക്കുവാൻ, തടസ്സങ്ങളില്ലാതെ നടക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അതുപോലെ തന്നെ രണ്ടാമത്തെ വ്യക്തിയും സ്പോൺസർ എന്ന് പറയുന്നത് വെൽവിഷർ തന്നെയാണ്. കഴിഞ്ഞ ഒക്ടോബർ 15 മകൻ ജോർജ് മാത്യുവിന്റെ ജന്മദിനമായിരുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഇതുവരെ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അങ്ങേ സ്തുതിക്കുന്നു. കുടുംബം പൂർണ്ണമായും യേശുവിലാകുവാൻ, ആത്മീകമായും ഭൗതികമായും ഉയർച്ച ഉണ്ടാകേണ്ടതിനായിട്ടും ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. മൂന്നാമതായിട്ട് പൂനെയിൽ നിന്ന് ശ്രീകല സാജുവിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമിതവണ്ണം ഷുഗർ പ്രഷർ തുടങ്ങിയ എല്ലാം നോർമലാകുവാൻ, ശരീരത്തിന് മുഴകൾ മാറുവാൻ, മകൻ ബീതോവിന് കർത്താവെ എക്സാമിൽ ഉന്നത വിജയം ലഭിക്കുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. താങ്ക് യു ഓൾ സ്പോൺസേഴ്സ്. മാത്രമല്ല, നിങ്ങൾക്കും ഇതുപോലെ സ്പോൺസർഷിപ്പിലേക്ക് വരാം. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് സ്ക്രീനിൽ ലഭിക്കും. അക്കൗണ്ട് ഡീറ്റെയിൽസ് ദയവായി സ്ക്രീൻഷോട്ട് എടുത്തോ, അല്ലെങ്കിൽ എഴുതിയെഴുത്ത് വയ്ക്കുക. കൂടാതെ ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പങ്കുകാരാകാം. വളരെ ചെറിയ തുകകൾ പോലും കൊടുത്ത് ബ്ലെസ്സിങ് ടുഡേയുടെ, എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശുശ്രൂഷയുടെ ഒരു പാർട്ണറായി നിങ്ങൾക്ക് മാറാൻ കഴിയും. അതിനുവേണ്ടി സ്ക്രീനിലെ നമ്പറിൽ ഒരു മിസ്ഡ് കോൾ നൽകുക. നമുക്ക് ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. Thank you.
യേശുവിനെ മൈമൈ പ്രഭുദ മഹത്വത്തിൽ മാനവും പുകഴ്ചയും യേശുവിനെ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ യേശുനാഥ നീ എൻ ദൈവം യേശുനാഥ നീ എൻ ആശ്രയം യേശുനാഥ നീ എൻ ശൈലവും എൻ്റെ കോട്ടയും നീ മാത്രമേ എൻ്റെ കോട്ടയും നീ മാത്രമേ ആമേൻ ഇനി ബൈബിൾ ആൻഡ് യുവിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ ചോദ്യം ഇതാണ്, യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തിയത് എപ്പോഴാണ്? ഓപ്ഷൻ എ യോഹനൻ്റെ സുവിശേഷം 3-ാം അധ്യായം, ഓപ്ഷൻ ബി യോഹനൻ്റെ സുവിശേഷം 16-ാം അധ്യായം, ഓപ്ഷൻ സി യോഹനൻ്റെ സുവിശേഷം 14-ാം അധ്യായം. വെൻ ഡിഡ് ജീസസ് ഇൻട്രൊഡ്യൂസ് ദ ഹോളി സ്പിരിറ്റ് ടു ഹിസ് ഡിസൈപ്പിൾസ്? ഓപ്ഷൻ എ ഇൻ ജോൺ ചാപ്റ്റർ 3, ഓപ്ഷൻ ബി ഇൻ ജോൺ ചാപ്റ്റർ 16, ആൻഡ് ഓപ്ഷൻ സി ഇൻ ജോൺ ചാപ്റ്റർ 14. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്കറിയാമെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് ഞങ്ങൾ നൽകിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഞങ്ങൾക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ലഭിക്കേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ചയിലെ വിജയി ആരാണെന്ന് കാണണ്ടേ? ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. കൺഗ്രാജുലേഷൻസ്. കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നല്ല പേഴ്സണാലിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ മനസ്സിലേക്ക് വരിക? സാധാരണ നല്ല പൊക്കവും നെഞ്ചുവിരിവും കാണാൻ ഗ്ലാമറുമുള്ളൊരു മനുഷ്യനെ കണ്ട് ഓ ഭയങ്കര ഒരു പേഴ്സണാലിറ്റിയാണ് നമ്മൾ പറയും. എന്നാൽ വാസ്തവത്തിൽ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ അതാണോ ഉദ്ദേശിക്കുന്നത്? അറ്റ്ലീസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന അതാണോ? ലൗകികമായി വ്യക്തിത്വ വികസനം എന്ന് പറയുമ്പോൾ സൈക്കോളജിക്കലായും ഒക്കെ ഉള്ള കുറേ ആസ്പെക്റ്റുകൾ അതിലുണ്ട്. തീർച്ചയായിട്ടും ഒരാളുടെ അപ്പിയറൻസ്, ഫിസിക്കൽ ഫീച്ചേഴ്സും അയാളുടെ സൗണ്ടും ഒക്കെ ആ പേഴ്സണാലിറ്റി, പുറത്തുള്ള പേഴ്സണാലിറ്റിയുടെ ചില ഘടകങ്ങളായിരിക്കാം. എങ്കിലും ദൈവവചനം അടിസ്ഥാനമാക്കി ഒരാളുടെ വ്യക്തിത്വ വികസനം എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ഡിവലപ്മെൻറ്റ് ഓഫ് ദ ഇന്നർ ബീയിങ്, അല്ലെങ്കിൽ ആന്തരിക മനുഷ്യൻ്റെ പ്രധാനമായും, കാരണം ഈ പുറത്തെ സാധനം ചീഞ്ഞു പോകാനുള്ളത്. ആന്തരിക മനുഷ്യൻ്റെ വികാസമാണ് സത്യം പറഞ്ഞാൽ വ്യക്തിത്വ വികസനം കൊണ്ട് ദൈവവചനം വിവക്ഷിക്കുന്നത്. അത് എത്രത്തോളം വളരാൻ കഴിയും? അതിനു മുമ്പ് വിക്കിപീഡിയയിൽ ഞാനൊന്ന് ചെക്ക് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. വിക്കിപീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഒരു ചെറിയ രൂപമാണേ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഈസ് ദ റിലേറ്റീവ്ലി എൻഡ്യൂറിംഗ് പാറ്റേൺ ഓഫ് ദ തോട്ട്സ്, ഫീലിങ്സ് ആൻഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ഡിസ്റ്റിങ്ക്യൂഷ് ഇൻഡിവിജ്വൽസ് ഫ്രം ഈച്ച് അതർ. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ മറ്റൊരു വ്യക്തിയിൽ നിന്നും വ്യത്യസ്തനാക്കുന്ന അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ വികാരങ്ങൾ, പെരുമാറ്റങ്ങൾ തുടങ്ങിയതെല്ലാം കൂടെ അതിൻ്റെ വികാസമാണ് വ്യക്തിത്വ വികാസം എന്ന് വിക്കിപീഡിയ പറയുന്നു. എന്ന് വെച്ചാൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, പേഴ്സണാലിറ്റി എമർജസ് ഏർലി ആൻഡ് കണ്ടിന്യൂസ് ടു ഡെവലപ് അക്രോസ് വൺസ് ലൈഫ് സ്പാൻ. വ്യക്തിത്വം എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ അതിങ്ങനെ എമർജ് ചെയ്ത് പുറത്തേക്ക് വന്ന് വന്ന് ഒരു മനുഷ്യൻ്റെ ജീവിതകാലം മുഴുവൻ അതിങ്ങനെ വികസിച്ച് വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് വ്യക്തിത്വ വികാസം എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വ്യക്തിത്വ വികാസത്തിന് വേണ്ടിയുള്ള, വികസനത്തിന് വേണ്ടിയുള്ള പരിശീലന പ്രോഗ്രാമുകൾ ഒത്തിരി ഉണ്ട്. ഓൺലൈൻ കോഴ്സുകൾ കാണും. പ്രത്യേകിച്ച് ബിസിനസ്സുകാരൊക്കെ ബിസിനസ്സൊക്കെ തുടങ്ങി പക്ഷേ ഒരു CEO ലെവലിലേക്കും അല്ലെങ്കിൽ ഒരു MD ലെവലിലേക്കും അല്ലെങ്കിൽ ഒക്കെ ആകുന്ന സമയത്ത് പബ്ലിക് ടോക്ക്, പബ്ലിക് സ്പീച്ച് വേണ്ടി വരും, പല ബിസിനസ്സുകാരെയും മീറ്റ് ചെയ്യേണ്ടി വരും,
അപ്പം എങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി, പബ്ലിക് അഡ്രസ്സ് എങ്ങനെയാണ്, ഒരു ഷെയ്ക്ക് ഹാൻഡ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കേർട്ടസികളും ഒക്കെ പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഒത്തിരി ഉണ്ട്. എന്നാൽ ബൈബിൾ ഇതൊന്നുമല്ല പറയുന്നത്. ബൈബിൾ പറയുന്നത് നമ്മുടെ ഇന്നർ മാൻ, എല്ലാവരും പറഞ്ഞ ഇന്നർ മാൻ എന്ന് വെച്ചാൽ അകത്തെ മനുഷ്യൻ. അകത്തുള്ള മനുഷ്യൻ പറഞ്ഞോട്ടെ യേശുവിനെ പോലെ ആയി വളരുന്നതാണ് സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം എന്ന് പറയുന്നത്. എൻ്റെ അകത്തിരിക്കുന്ന ആന്തരിക മനുഷ്യൻ വളർന്ന് വളർന്ന് യേശുവിനെ പോലെ ആകുക. പറഞ്ഞേ, എന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ, ആന്തരിക മനുഷ്യൻ വളർന്ന് 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 യേശുവിനെ പോലെ ആകുന്നത്. അതിനെയാണ് എന്തുദ്ദേശിക്കുന്നത്? വ്യക്തിത്വ വികസനമെന്ന് ബൈബിൾ കൊണ്ട് ദൈവവചന അടിസ്ഥാനം. അപ്പം ഞാൻ പറഞ്ഞു വരാൻ പോകുന്നത്, ഇന്ന് പറഞ്ഞു വരാൻ പോകുന്നത്, നിങ്ങൾ ഒരുപക്ഷെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം സെർച്ച് ചെയ്താൽ നൂറുകണക്കിന് വീഡിയോസ് വരും. അതും ഇതും തമ്മിൽ ഒരു ബന്ധമില്ല. This is purely according to the master plan of the creator. Amen. Amen. എന്റെ ഐഡിയ അല്ല, നമ്മളെ നിർമ്മിച്ച the maker of every human being, the maker of every homo sapien, എങ്ങനെ കർത്താവ് ദൈവം നമ്മളെ, സൃഷ്ടാവ് നമ്മളെ എങ്ങനെ വികാസം പ്രാപിക്കുവാൻ ആഗ്രഹിച്ചു, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ പ്രോഗ്രാം അല്ല. വണ്ടർഫുൾ. അതിരിക്കട്ടെ. ക്ഷമ സിസ്റ്ററെ, ഈ ട്രിനിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? മലയാളം എന്താ? ഭയങ്കര ഒരു സംഭവമാണ്, പ്രമാദമായ വിഷയമാണ്. അതിലേക്ക് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഒരു 100 അഭിപ്രായം വരും, കമന്റുകൾ വരും. തൊടാൻ തന്നെ സത്യം പറഞ്ഞാൽ ഒരു സങ്കോചമുണ്ട്, എങ്കിലും ഒരു ദിവസം നമ്മൾ തൊടും. ഈ മോർണിംഗ് ഗ്ലോറി മുന്നിലേക്ക് പോയി പോയി പല മേഖലകളിലൂടെ കൊണ്ടുപോകാനാണ് എൻ്റെ ഉള്ളിൽ ഒരു കാഴ്ചപ്പാട് കിട്ടിയിരിക്കുന്നത്. അതിലേക്കൊക്കെ കയറിയിറങ്ങും. ഒത്തിരി പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കണം, പഠിപ്പിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. സമയമാകുമ്പോൾ നമ്മൾ അതിലേക്ക് കയറും. വെളിപ്പാട് പുസ്തകത്തിലോട്ട് കയറി കഴിയുമ്പോൾ ചിലരൊക്കെ ഉറങ്ങില്ല, കാരണം ഈ 10 കൊമ്പും വാലും ഒക്കെ ഉള്ള ജീവികളെ കുറിച്ചൊക്കെ കണ്ടു വരുമ്പോൾ ചിലർക്കൊക്കെ ഭയങ്കര പേടിയാണ്. ദൂതൻ എന്താ പറയാ, ഒരു കലശം തുറന്നപ്പോൾ അതിൽ നിന്ന് മഹാമാരി, ഒരു കൊറോണ കൊണ്ട് തന്നെ ആളുകൾ ഉറങ്ങുന്നില്ല. മാത്രമല്ല, ഈ വ്യക്തിത്വ വികാസമൊക്കെ ഒന്ന് കഴിഞ്ഞ ശേഷം പേടിയൊക്കെ ഒന്ന് മാറിയിട്ട് ആത്മീയമായി ഒന്ന് ബലപ്പെട്ട് എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ വെളിപ്പാട് പുസ്തകം കൈകാര്യം ചെയ്യാം. അപ്പൊ പടിപടിയായിട്ടേ നമ്മൾ പോകുന്നുള്ളൂ, പതുക്കെ പതുക്കെ പോകാം. പണ്ടാരോ പറഞ്ഞു, പുരാഞ്ചൊല്ലു പറയുന്നത് പയ്യെ തിന്നാൽ പനിയും തിന്നാം എന്ന് വെച്ചാൽ, പനങ്കായ മാത്രമല്ല പന മൊത്തം വേണമെങ്കിൽ തിന്നാം, പക്ഷെ പതുക്കെ പതുക്കെ പോകാം. ഒറ്റയടിക്ക് ഇപ്പോൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ചാടി കയറിയാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പതുക്കെ പതുക്കെ പോകുന്നത്. ഓൾറൈറ്റ്, ഞാൻ പറഞ്ഞു വന്നത് ട്രിനിറ്റി എന്ന് കേട്ടാൽ സാധാരണ അത് പറയുന്നത് ദൈവത്തെക്കുറിച്ചാണ്, ദൈവിക തൃത്വം, ഗോഡ്സ് ട്രിനിറ്റി. പക്ഷെ എത്ര പേർക്കറിയാം മാൻ ഹാസ് എ ട്രിനിറ്റി, മനുഷ്യൻ ഒരു തൃത്വമാണെന്നറിയാം. അല്ല, അങ്ങനെ പോട്ടെ, ഞാനൊരു തൃത്വമാണെന്ന് നിങ്ങൾക്കറിയാമോ? ഈ ഇരിക്കുന്ന സാക്ഷാൽ ക്ഷമ സിസ്റ്റർ ഒരു തൃത്വമാണെന്നറിയാമോ? എൻ്റെ ഭാര്യ, പക്ഷെ ഇതൊരു തൃത്വമാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ, യു ആർ എ ട്രിനിറ്റി. അത് ഞാൻ പറയുന്നതല്ല, ബൈബിൾ അങ്ങനെ പറയുന്നേ. ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 വേഴ്സ് നമ്പർ 23 പല പ്രാവശ്യം നമ്മൾ വായിച്ചു കാണും ഈ മോർണിംഗ് ഗ്ലോറിക്കിടയിൽ. 1 തെസ്സലോനിക്കർ 5:23, അതൊന്ന് ക്ഷമാസിസ്റ്റർ എടുത്തോട്ടെ, ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വന്നുകൊണ്ടിരിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം തന്നെ, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും, ഒന്ന് ആത്മാവ്, പ്രാണനും, രണ്ട് പ്രാണൻ, ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാണ്. ഒരു ഭയങ്കര വേഴ്സാണ്. കർത്താവ് പ്രത്യക്ഷനാകുമ്പോൾ എത്ര പേർക്കറിയാം, യേശു കർത്താവ് വീണ്ടും വരുന്ന ബെത്ലഹേമിൽ കുഞ്ഞായിട്ട്, ഒരു കൈക്കുഞ്ഞായിട്ട് ജനിച്ചു. പക്ഷേ ഇനി വരുന്നത് കൈക്കുഞ്ഞായിട്ടും കാൽക്കുഞ്ഞായിട്ടൊന്നും അല്ല, ഇനി വരുന്നത് മഹത്വത്തിന്റെ രാജാവായ ഭയങ്കരനായ, സകലത്തെയും ഭരിക്കാൻ വേണ്ടി സകലത്തിന്റെ അധികാരിയായി ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പോവുക. ഇന്ന് യേശുവിനെതിരെ പറയുന്ന സകലത്തിന്റെ മൂട്ടടിക്കും, ഏ പാടിപ്പോവും, അതുപോലൊരു വരവ് വരുന്നുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ, പറഞ്ഞേ, നിങ്ങളുടെ, നമ്മളുടെ
ആത്മാവും പ്രാണനും ദേഹവും. ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന സ്പിരിറ്റ് സോൾ ബോഡി ഈസ് എ ട്രിനിറ്റി. ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ എന്നെ കാണുന്ന എൻ്റെ ഉടുപ്പും എൻ്റെ കൈയും കാലും തലമുടിയും കണ്ണൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. എനിക്ക് അങ്ങോട്ട് നോക്കിയാലും അതുപോലെയൊക്കെ കാണാം, നിങ്ങളെ നോക്കിയാലും കാണാം, കാണാം, എനിക്ക് കാണാം. പക്ഷേ നിങ്ങളൊരു തൃത്വമാണെന്ന് ബൈബിൾ പറയുന്നു, ഞാനൊരു തൃത്വമാണെന്ന് ബൈബിൾ പറയുന്നു. എൻ്റെ അകത്ത് മൂന്ന് ഘടകങ്ങളുണ്ട്, മൂന്ന് പാർട്സ് ഉണ്ട്. എന്താണത്? ആത്മാവ്, ഇൻസൈഡ് ഔട്ട്, അകത്തുനിന്ന് പുറത്തോട്ടാ വരുന്നത്. ആത്മാവ് ഏറ്റവും അകത്ത്, പിന്നെ സോൾ പ്രാണൻ, പിന്നെ എന്താണ്, ദേഹം അഥവാ ശരീരം ബോഡി. എല്ലാരും അതൊന്ന് പറഞ്ഞേ, ആത്മാവ്, ആത്മാവ്, പ്രാണൻ, പ്രാണൻ, ദേഹം, ദേഹം. ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾ വ്യക്തമായി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് കോൾഡ് ദ ട്രിനിറ്റി ഓഫ് മാൻ. മനുഷ്യൻ്റെ തൃത്വം അതാണ്. തൃത്വം ഒത്തിരി ഉണ്ട്, ദൈവത്തിൽ മാത്രമല്ല തൃത്വമുള്ളത്. മനുഷ്യൻ തൃത്വമാണ്, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ സാത്താൻ പോലും ഒരു തൃത്വമാണ്. നമ്മൾ അതിലോട്ട് പോകാം കുറച്ച് നാൾ കഴിയുമ്പോൾ. സാത്താൻ പോലും ഒരു ട്രിനിറ്റിയാണ്. മൂന്ന് കാര്യങ്ങളുണ്ട്. ഈ മാറ്റർ ഒരു ട്രിനിറ്റി, ഈ മാറ്റർ തന്നെ ഒരു ട്രിനിറ്റിയാണ്. മൂന്ന് ഫോംസ് ഉണ്ടെന്ന് പറയുന്നത്, ഖരം, ദ്രാവകം, വാതകം. ഖരം എന്ന് പറഞ്ഞാൽ സോളിഡ്, സോളിഡ് ഫോമിലുള്ളത്, ലിക്വിഡ് ഫോമിലുള്ളത്, ഗ്യാസ് ഫോമിലുള്ളത്. അങ്ങനെ മൂന്ന് ഭാവങ്ങളുണ്ട്, അല്ലെങ്കിൽ മൂന്ന് രൂപങ്ങളുണ്ട്. ഇതുപോലെ ട്രിനിറ്റി ഒത്തിരി കാണാം ഈ പ്രപഞ്ചത്തിൽ. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ട്രിനിറ്റിയേ ഉള്ളൂ, ഒത്തിരി ഉണ്ട്. അതിൽ നമ്മൾ രാവിലെ ഒക്കെ എഴുന്നേറ്റ് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് മോർണിംഗ് ഗ്ലോറി കണ്ട്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്, ജോലിക്ക് പോയി അല്ലെങ്കിൽ സ്കൂളിൽ പോയി, ശുശ്രൂഷയ്ക്ക് പോയി, പല പരിപാടികളൊക്കെ ചെയ്ത്, ഉച്ചക്ക് ഭക്ഷണം കഴിച്ച്, പിന്നെ ഒരു നാപ്പ് എടുത്ത്, വൈകിട്ട് ഒരു സ്നാക്സ്, ചായ, കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകിട്ട് ഈവനിങ് ഗ്ലോറിയൊക്കെ കഴിഞ്ഞ്, ഭക്ഷണമൊക്കെ കഴിഞ്ഞ്, കിടന്നുറങ്ങി, ഇങ്ങനെ ഇങ്ങനെ പോകുമ്പോൾ ഉറക്കണം. ഇതൊരു തൃത്വമാണ്. അതിൽ നമ്മൾ കാണുന്നത് ശരീരം മാത്രമാണ്, പക്ഷെ അതിനകത്ത് ഒരു ഇന്നർ മാൻ ഉണ്ട്. ചില വചനങ്ങളൊക്കെ തരാം, എഴുതിക്കോ. സദൃശ്യവാക്യങ്ങൾ 23:7, പ്രോവർബ്സ് 23:7, അവിടെ പറയുന്നത്, ഫോർ ഹി ഈസ് ദ കൈൻഡ് ഓഫ് പേഴ്സൺ ഹു ഈസ് ഓൾവേസ് തിങ്കിങ് അബൌട്ട് ദ കോസ്റ്റ്, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, ദാറ്റ് ഇസ് അബൌട്ട് ദി ബോഡി, ഈറ്റ് ആൻഡ് ഡ്രിങ്ക്, ഹി സേസ് ടു യു, ബട്ട് ഹിസ് ഹാർട്ട് ഈസ് നോട്ട് വിത്ത് യു. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെ ആകുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വായിച്ചൊരു വേദഭാഗമാണ്, തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും, അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. അവന്റെ ഹൃദയം നിനക്ക് അനുകൂലം. അപ്പൊ ഹൃദയം എന്ന് പറഞ്ഞാൽ വേറൊരു സാധനമാണ്, തിന്നുക കുടിക്കുക ശരീരമാണ്. അപ്പൊ ഹൃദയം മാറി നിൽക്കുന്നു എന്ന് വെച്ചാൽ, ദേർ ഈസ് എൻ ഔട്ടർ മാൻ, ദാറ്റ് ഇസ് ദ ബോഡി, ദേർ ഈസ് എൻ ഇന്നർ മാൻ, അകത്തൊരു മനുഷ്യനുണ്ട്. ദ സോൾ, ദ സ്പിരിറ്റ് പാർട്ട്, it is hidden from our eyes, നമ്മുടെ കണ്ണിൽ നിന്നും അത് മറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ റോമാലേഖനം 7:22 കുറിച്ച് വെക്കുക, സമയമുള്ളപ്പോൾ വായിക്കുക. ഫസ്റ്റ് പീറ്റർ 3:4 എഴുതി വെക്കുക. 1 Petrus 3:4, ഫസ്റ്റ് പീറ്റർ 3:4 പറയുന്ന, rather it should be that of your inner self, the unfading beauty of a gentle and quiet spirit which is of great worth in God's sight. സൗമ്യതയും സാവധാനതയുമുള്ള മനസ്സ് എന്ന അക്ഷയഭൂഷണമായ ഹൃദയത്തിന്റെ ഗൂഢ മനുഷ്യൻ തന്നെ ആയിരിക്കണം. ഈ 1 Petrus 3:4 എനിക്കുള്ള വചനമല്ലോ, അത് സ്ത്രീകൾക്കുള്ള വചനമാണ്, ക്ഷമാശിഷ്ടക്കുള്ളതാണ്. 1 Petrus 3:1 ഒന്ന് മുതൽ താഴേക്കുള്ളത്, അതിൽ ലോകത്തിലുള്ള എല്ലാ ദൈവ ഭക്തിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്ത്രീത്വങ്ങളോടും അവിടെ എഴുതി വെച്ചിരിക്കുന്ന 1 മുതൽ 6 വരെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അന്ന് എഴുതി വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇറ്റ് ഷുഡ് ബി ദാറ്റ്, ലേഡീസിനോട് പറയുകയാണ്, ഓൾ ലേഡീസ് ലിസൺ ടു മീ, ലേഡീസ് ലിസൺ ടു മീ, ഇറ്റ് ഷുഡ് ബി ദാറ്റ് ഓഫ് യുവർ ഇന്നർ സെൽഫ്. സൗന്ദര്യത്തെ കുറിച്ചാണ് പറയുന്നത്, പത്രോസ് ആണ് പറയുന്നത്. ക്ഷമാശിസ്റ്റർ കണ്ടാൽ സുന്ദരിയാണ്, നിങ്ങൾക്ക് തോന്നിയില്ല, എനിക്ക് തോന്നിയേ പറ്റൂ, സുന്ദരിയാണ്. പക്ഷേ ഈ സൗന്ദര്യത്തിനപ്പുറത്ത് അകത്ത് എല്ലാ ലേഡീസിനോട് പറഞ്ഞു, നിങ്ങളെല്ലാം സുന്ദരികളാണ്, എല്ലാവരും സുന്ദരികളാണ്, കാരണം കർത്താവല്ലേ സൃഷ്ടിച്ചിരിക്കുന്നത്. കർത്താവിന്റെ ഒരു സൃഷ്ടിക്കും കോട്ടമോ ഒരു ഇതുമില്ല, കാരണം കർത്താവ് തന്റെ സ്വരൂപത്തിലും ഛായയിലുമാണ്. പിന്നെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിനും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതിങ്ങനത്തെ ബ്യൂട്ടി, ഇതിങ്ങനത്തെ ബ്യൂട്ടി, അത്രേ ഉള്ളൂ. അത് പിന്നെ മനുഷ്യന്റെ ഒരു കാഴ്ചപ്പാടാണ്, എന്ത് ബ്യൂട്ടി ആകണം എന്നുള്ളത് പോലും. ഓരോ ആളുകളുടെയും ഓരോ സംസ്കാരങ്ങളുടെയും ഭാഗമായിട്ടാ പോകുന്നത്. കർത്താവിന്റെ കണ്ണി നമ്മൾ എല്ലാരും സുന്ദരന്മാരാണ്. ഹല്ലേലൂയാ. എന്നാൽ അവിടെ പറഞ്ഞ, നമ്മളിപ്പോൾ സംസാരിക്കുന്ന സൗന്ദര്യം ശരീരത്തിൻ്റെ സൗന്ദര്യമാണ്.
നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ കാണുന്ന സൗന്ദര്യം. എന്നാൽ കർത്താവ് നോക്കുന്നത് ഇങ്ങോട്ടല്ല, അകത്തോട്ടാണ്. അതുകൊണ്ട് അവിടെ പറയുന്നത് It should be that of your inner self. The unfading beauty of a gentle and quiet spirit. Gentle and quiet spirit, which is of great worth. എന്ന് വെച്ചാൽ അകത്ത് the unfading beauty. സാധാരണ മനുഷ്യർക്ക് ഒരു കുഞ്ഞുണ്ടായി, സൗന്ദര്യത്തിൽ ഈ കുഞ്ഞ് വളർന്ന് 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 പിന്നെ ആ സൗന്ദര്യത്തിൽ ഒരു ഡിക്ലൈൻ ഉണ്ട് അല്ലേ, കുറച്ച് കുറച്ച് കുറഞ്ഞ് 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 വരും. പക്ഷെ ഇവിടെ പറയുന്നത് ഇന്നർ ബ്യൂട്ടി ഈസ് അൺഫേഡിങ്, അക്ഷയഭൂഷണമായ, കുറച്ചുകൂടി നല്ലത് ക്ഷയിക്കാത്ത സൗന്ദര്യം. ഏ, അതിൽ നല്ല ഞാൻ പറഞ്ഞുതരാം. അൺഫേഡിങ് എന്ന് പറഞ്ഞാൽ മായാത്ത, മാഞ്ഞു പോകാത്തൊരു സൗന്ദര്യം എന്ന് വെച്ചാൽ കുറഞ്ഞു പോകാത്തൊരു സൗന്ദര്യം. ഇങ്ങനെ വേണമെങ്കിൽ പറയാം, കൂടിക്കൂടി വരുന്ന സൗന്ദര്യം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അകത്തെ മനുഷ്യന്റെ സൗന്ദര്യം, ആന്തരിക മനുഷ്യന്റെ സൗന്ദര്യം എന്ത് ചെയ്യും? ഇറ്റ് ഈസ് അൺഫേഡിങ്, ഇറ്റ് വിൽ ഇൻക്രീസ് ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ്. അങ്ങനെയുള്ള ജെന്റിൽ ആൻഡ് ക്വയറ്റ് സ്പിരിറ്റ് വിച്ച് ഈസ് ഓഫ് ഗ്രേറ്റ് വെർത്ത് ഇൻ ഗോഡ്സ് സൈറ്റ്. അപ്പൊ ദൈവത്തിന്റെ കണ്ണിലെ സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ശരീരത്തിലെ സൗന്ദര്യമല്ല, അകത്തുള്ള ബ്യൂട്ടിയാണ്. അതുകൊണ്ട് എല്ലാ ഭൂമിയിലുള്ള എല്ലാ സ്ത്രീകളോടും സാക്ഷാൽ പത്രോസ് ലീഹ, പത്രോസ് പറയുകയാണ്, സഹോദരിമാരെ, സ്ത്രീ ജനങ്ങളെ, ആ നിലക്കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുന്നതൊക്കെ കൊള്ളാം, ലിപ്സ്റ്റിക് ഇടുന്നത് കൊള്ളാം, പൗഡർ ഇടുന്നത് കൊള്ളാം, നല്ല നല്ല വസ്ത്രം ധരിക്കുന്നത് കൊള്ളാം, ആഭരണങ്ങൾ അണിയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ അകത്തെ നിഗൂഢമായ, എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ആന്തരിക സൗന്ദര്യത്തിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. ആമേൻ. ക്ഷമ സിസ്റ്റർ ആമേൻ പറഞ്ഞു, എല്ലാ സഹോദരിമാരും ആമേൻ പറഞ്ഞു എന്നൊന്ന് നോക്കിയേ, അല്ലെങ്കിൽ ആ ലൈവ് ചാറ്റിലൊക്കെ ഒരു ആമേൻ ഇട്ട്, സഹോദരിമാര് മാത്രം ആമേൻ ഇട്. സഹോദരന്മാരൊക്കെ ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് ആമേൻ ഇടുന്നുണ്ടോ? എന്റെ ഭാര്യയോട് സംസാരിക്കൂ, സംസാരിക്കൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താണ്, there is a spirit in man, ത്രിത്വത്തിൽ spirit, soul, body. ആന്തരിക മനുഷ്യൻ്റെ എന്ന് വെച്ചാൽ സ്പിരിറ്റിൻ്റെയും സോളിൻ്റെയും സൗന്ദര്യം കൂടിക്കൂടി കൂടി വരണം. കാരണം ഇതെന്ത് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ കുറഞ്ഞു കുറഞ്ഞു പോകും, ഇല്ലാതായി പോകും. എനിക്കിത് എങ്ങനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ. പക്ഷേ എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ആ സോഫയിൽ ഇരുന്ന് ഇത് നേരെ പറയണമെന്ന് വരെ എനിക്ക് തോന്നിപ്പോകുന്നു. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളെ പലപ്പോഴും ശ്രദ്ധ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെന്താ പറയുക, ബ്ലാക്ക് ഹെഡ്സ്, ഇവിടെ ഇങ്ങനെ കുത്തിപ്പൊട്ടി, വൈറ്റ് ഹെഡ്സ് ഉണ്ട്, വലിയൊരു വെളിപ്പാടാണ്. ഈ ബ്യൂട്ടി പാർലറിലൊക്കെ ചെല്ലുമ്പോൾ ആ ഒരു കുന്തവും എന്താണ്ട് കത്തിയൊക്കെ എടുത്തിട്ട് ഇതെല്ലാം കുത്തിക്കളഞ്ഞ് ചോരണ്ടി പിന്നെ എന്തോ സാധനങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് ആ ഫേഷ്യൽ ചെയ്ത് ഇതിനെ ബ്യൂട്ടിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതൊക്കെ ചെയ്തോ, നോ പ്രോബ്ലം. മനുഷ്യർ മുമ്പിൽ നല്ല ഗ്ലാമറിൽ തന്നെ ജീവിച്ചു, അതിനൊന്നും ദൈവവചനമോ നമ്മളോ എതിരല്ല, മോർണിംഗ് ഗ്ലോറി അതിനെതിരല്ല. പക്ഷേ അതിനേക്കാൾ 100 മടങ്ങ് അകത്ത് സൗന്ദര്യം ഉണ്ടാക്കാൻ ശ്രദ്ധ വെച്ചേ പറ്റൂ. ആമേൻ. എത്ര പേർ ഹാലേലൂയ പറയും? ഹാലേലൂയ. ആമേൻ, 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 ഹാലേലൂയ. അതിന്റെ ആ ഒരു സ്പിരിറ്റ് മാൻ, സ്പിരിറ്റ് ഇൻ മാൻ. ഹാലേലൂയ. ഇപ്പൊ എത്ര സമയമായെന്ന് അറിയാം? എന്റെ കണക്ക് ഇവിടെ ക്ലോക്ക് കാണുന്നില്ല, എന്റെ സമയം പോയി. എത്ര സമയമായെന്നൊന്ന് ആരെങ്കിലും നോക്കാമോ? എത്ര യാ? അപ്പോൾ എൻ്റെ സമയം തീർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ, അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അകത്തുള്ള ആ ഒരു വികാസം ബ്യൂട്ടിഫൈ ചെയ്ത് സ്ട്രോങ് ആക്കി നമ്മൾ കൊണ്ടുവരുന്നതാണ് ആവശ്യം. ഹല്ലേലൂയ. അപ്പോൾ മനുഷ്യൻ്റെ അകത്ത് എന്തുണ്ട്? മൂന്ന് ഘടകങ്ങളുണ്ട്. മൂന്ന് ഘടകങ്ങളുണ്ട്. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക. നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പ് സൺഡേകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, അൺലോക്ക് പറഞ്ഞേ, അൺലോക്ക്. അങ്ങനെ ഒരു 4 ആഴ്ച, ഒരു മാസം ഞാൻ പറഞ്ഞു അൺലോക്ക്. അൺലോക്ക് തുടങ്ങി എവിടെ നിന്നാണെന്ന് അറിയുമോ? അൺലോക്ക് ഹാർട്ട്. അതിനുശേഷം അൺലോക്ക് പൊട്ടൻഷ്യൽ പറഞ്ഞു, ഓർമ്മയുണ്ടോ? പിന്നെ അൺലോക്ക് പീപ്പിൾ പറഞ്ഞു, അൺലോക്ക് ബ്ലെസ്സിങ്സ് പറഞ്ഞു. അങ്ങനെ 4 കാര്യം പറഞ്ഞു.
ഈ അൺലോക്കിംഗ് തുടങ്ങുന്നത്, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന കഴിവുകൾ, സ്ട്രെങ്ത്, എല്ലാത്തിൻ്റെ അൺലോക്കിംഗ് തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? എപ്പോഴാ? When a person is born again. ഒരു മനുഷ്യൻ എന്ന യേശുവിനെ, പരിശുദ്ധാത്മാവിനെ, ദൈവവചനത്തെ അകത്തോട്ട് സ്വീകരിക്കുമോ അവിടെയാണ് തുടങ്ങുന്നത്. സിമ്പിളായിട്ട് അങ്ങ് പറയാം, വ്യക്തിത്വ വികാസം അതിൻ്റെ സമ്പൂർണതയിലേക്ക് വളരുന്നത് ഒരാൾ വീണ്ടും ജനിക്കുമ്പോഴാണ്. അതുകൊണ്ട് ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ യൂട്യൂബിലും അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലുമുള്ള പല ക്ലാസ്സും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് നിത്യതയിലേക്ക് നിലനിൽക്കുന്ന എന്നുമെന്നും ശാശ്വതമായി ഒരാളുടെ അകത്തുള്ള വളർച്ചയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മോർണിംഗ് ഗ്ലോറി എപ്പടി? ടെമ്പററി പരിപാടിയല്ല നമ്മൾ ചെയ്യുന്നതെന്ന് മോർണിംഗ് ഗ്ലോറിക്കാരെല്ലാവരും ഒരു ഹാലലൂയ ഒക്കെ പറ. ഹാലലൂയ. നമ്മൾ താൽക്കാലികമായ ഒരു പരിപാടിയല്ല ചെയ്യുന്നത്. ആകാശവും ഭൂമിയും മാറിയാലും മാറാത്ത ദൈവത്തിൻ്റെ വചനമനുസരിച്ച്, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ നിത്യവചനമനുസരിച്ച് അകത്തൊരു പണിയാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. പൗലോസ് ഇങ്ങനെ പറഞ്ഞു, പല രീതിയിൽ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ജീവിതത്തെ പണിയാം. അതിൽ മരം, പുല്ല്, വൈക്കോൽ കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് പണിയാം, വീട് പണിയാം. അല്ലെങ്കിൽ പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല് കൊണ്ട് പണിയാം. പക്ഷെ തീ കൊണ്ട് ശോധന ചെയ്യുമ്പോൾ മരം, പുല്ല്, വൈക്കോൽ ആദ്യത്തെ പാർട്ട് കത്തിപ്പോവും, ബാക്കിയുള്ളത് ഒന്ന് തീ വരുമ്പോൾ ഒന്നുകൂടി ശുദ്ധീകരിക്കപ്പെട്ട് നിർമ്മലമായി അത് വീണ്ടും തിളങ്ങിക്കൊണ്ടിരിക്കും നിത്യകാലം. അപ്പോൾ ഈ ആഴ്ചയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കാൻ പോകുന്നത് അകത്തൊരു ഭയങ്കരമായ മാറ്റുകൂട്ടുന്നൊരു പരിപാടിയാണ്. എല്ലാം പറഞ്ഞ് സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം. സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം. രണ്ട് പ്രാവശ്യം കൂടി പറ. സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം. ഒന്നുകൂടെ. സമ്പൂർണ്ണ വ്യക്തിത്വ വികസനം. ടോട്ടൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്. അതിലേക്ക് നാളുകൾ കയറാൻ പോയി ഈ ആഴ്ചയിലെ ഒരൊറ്റ എപ്പിസോഡ് പോലും ദയവായി നഷ്ടപ്പെടുത്തരുത്. എല്ലാത്തിനും നോട്ട്സ് കുറിക്കുക, പല ഭാഷകളിലേക്കാക്കുക, അനേകരെ പഠിപ്പിക്കുക. ഒരുക്കങ്ങളൊക്കെ ഇങ്ങനെ പുറകിൽ ഇങ്ങനെ ചില കോർഡിനേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നു. പല ഭാഷകളിലേക്ക് മോർണിംഗ് ഗ്ലോറി വരാൻ വേണ്ടി നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. മുട്ടുള്ളവരൊക്കെ കുത്തി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ 21-day ഫാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിയാകുമ്പോൾ ശക്തന്മാരായ ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ, ലോക രാജ്യങ്ങളിൽ നിന്ന് വന്ന് നമ്മളോട് ശുശ്രൂഷിക്കുക. ഒരാഴ്ച കഴിഞ്ഞ ഒരാഴ്ച പോയതറിഞ്ഞില്ല, അതുപോലെയായിരുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നുപോലും മിസ് ചെയ്യരുത്. പ്രാർത്ഥിച്ചാലോ? എല്ലാവരും ഈ സ്ക്രീനിലേക്ക് കൈനീട്ടുക. കർത്താവെ, ഇന്നത് കേൾക്കുന്ന എല്ലാവരുടെ അകത്തേക്ക് ദൈവത്തിൻ്റെ വചനം പതിയട്ടെ. അത് മാഞ്ഞു പോകരുതേ അപ്പാ. ഞങ്ങളെല്ലാവരെയും പണിയണമേ. രോഗികളായിട്ടുള്ളവർ സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ഈ സമയത്ത് കാണുന്നത് ഭക്ഷണം എന്ത് കഴിച്ചാലും വൊമിറ്റിങ്, അതല്ലെങ്കിൽ ഡയജസ്റ്റീവ് സിസ്റ്റത്തിന് തന്നെ തകരാറ് വന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ. മദ്യപാനത്തിലും ചിലർ പുറത്തു വരുന്നു. ഡബിൾ മൈൻഡഡ്നെസ്സിൽ നിന്ന് എന്ന് വെച്ചാൽ എന്താണ്, തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാതെ ഇരുമനസ്സോടുകൂടെ ഒക്കെ പോകുന്ന പലരും, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു വിടുതൽ കർത്താവ് കൽപ്പിക്കുകയാണ്. അതുപോലെ ബ്ലീഡിങ് ഉള്ള പലരെയും കർത്താവ് സൗഖ്യമാക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. പഠനം എവിടെ വെച്ച് സ്റ്റക്കായി നിൽക്കുന്ന പലരെയും കർത്താവ് ഒരു റിലീസ് നൽകുകയാണ്. ഭയത്തിൻ്റെ ആത്മാവിൽ പിടിക്കപ്പെട്ട ചിലരെ കർത്താവ് ഒന്ന് റിലീസ് ചെയ്യും. താങ്ക് യു ജീസസ്. ബ്ലഡ് പ്രഷർ നോർമലാകട്ടെ, ബ്ലഡ് ഷുഗർ നോർമലാകട്ടെ, കൊളസ്ട്രോൾ നോർമലാകട്ടെ, തൈറോയിഡ് നോർമൽ ലെവലിലേക്ക് അതിൻ്റെ റീഡിങ് വരട്ടെ. COVID-19 ബാധിച്ചവർ സൗഖ്യമാകട്ടെ. കൈനീട്ടി പിടിച്ചിരിക്കുന്നവർ ഏത് വിഷയമാണെങ്കിലും ഇപ്പോൾ ആ വിടുതൽ പ്രാപിച്ച് കർത്താവിന് നന്ദി പറയാം. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. സ്പർശിച്ചതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവരും ദയവായി വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ബ്ലെസ്സിങ് ടുഡേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ ചെയ്യുക. ഒരു മിനിറ്റ് വായി, നാളെ നോ, ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അല്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ നോ, ഇപ്പോൾ ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. എന്തിനെന്ന് ചോദിച്ചാൽ നമ്മുടെ ലിങ്കുകൾ എപ്പോഴും നമ്മൾ ഷെയർ ചെയ്യുകയില്ല. എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ നിങ്ങളെ വിരൽ തുമ്പിൽ ലഭിക്കും. നമുക്ക് ചേർന്ന് പാടാം. യേശുവേ പോലെയാകുവാൻ
വാക്ക് കാക്കുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ, യേശുവേ നോക്കി ജീവിപ്പാൻ ഇവയെ.